വളരെ എളുപ്പത്തിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഇൻഡി കീബോർഡ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഇൻഡി കീബോർഡ് INDIC ഇൻഡി കീബോർഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ഈ കാണുന്നതാണ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക. അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 1, 2, 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എനേബിൾ ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നുള്ളത് എനേബിൾ ചെയ്യണം. ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യുന്നു. അപ്പോൾ ഈ വരുന്ന മെസ്സേജിൽ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായ സെലക്ട് ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ സാംസങ് ഫോൺ ആയതുകൊണ്ട് സാംസങ് കീബോർഡാണ് ഇവിടെ സെലക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് മാറ്റി ഇംഗ്ലീഷ് ആൻഡ് ഇൻഡിക് ലാംഗ്വേജസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനായ സെലക്ട് ലാംഗ്വേജസ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഗൂഗിൾ ഇൻഡി കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10-ലധികം ഭാഷകൾ ടൈപ്പ് ചെയ്യാൻ സാധാരണ സാധിക്കും. നമുക്കിവിടെ മലയാളമാണ് വേണ്ടുന്നത്, അതുകൊണ്ട് ഇവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ സെറ്റിംഗ്സ് കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെ ഇവിടെ വലത്തോട്ടൊരു ആരോ മാർക്ക് കാണിക്കുന്നു, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കീബോർഡ് രണ്ട് തരം ലേ ഔട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു മെറ്റീരിയൽ രണ്ട് തരം തീം നമുക്ക് തരുന്നുണ്ട്. വൈറ്റ് കളറിലെ തീം വേണമെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യാം. ഡാർക്ക് കളറിലെ തീമാണ് വേണ്ടുന്നതെങ്കിൽ ഈ രണ്ടാമത്തത് തീം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് കളറിലെ തീം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ കാണുന്ന വലത്തോട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ഡെമോ ആണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ഡെമോ ആണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി നിൽക്കുന്നത്. അത് ഓഫ് ചെയ്തതിന് ശേഷം താഴേക്ക് വന്ന് ഇവിടെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, ഏറ്റവും മുകളിലെ ഇവിടെ യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്നുള്ളത് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും കഴിഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് വന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതിൻ്റെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ആയി. വീണ്ടും ഞാൻ ബാക്കിലേക്ക് വന്നു. ഇനി നമുക്ക് ഏതിലാണോ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ എടുക്കുക. ഇപ്പോൾ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും സാധാരണ മൊബൈലിലെ മെസ്സേജ് അയക്കുന്നതിനും കീബോർഡ് ഉപയോഗിച്ച് എവിടെയൊക്കെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നോ ഫോണിൽ അവിടെയെല്ലാം നമുക്കിവിടെ ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി ABC എന്നെഴുതിയിരിക്കുന്ന ഒരു ടാബ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം, ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ നമുക്ക് ആ എന്നെഴുതിയ ഒരു ടാബുണ്ട്, അതിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുമാണ്. ഇനി മലയാളം ടൈപ്പ് ചെയ്യാൻ തന്നെ രണ്ട് രീതിയിൽ സാധിക്കും. നോക്കി ഇവിടെ നോക്കി എഴുതുക എന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷിൽ എഴുതിയിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയാണ് ആദ്യത്തേത്. അത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഇതുപോലെ, കീബോർഡ് ഇംഗ്ലീഷാണ്, നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ സുഖമാണോ എന്നുള്ളതിന് SUKHAMANO. നമ്മൾ സാധാരണ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ വാട്സപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് എന്തായിരുന്നു ചെയ്യുന്നത്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ടൈപ്പ് ചെയ്യുന്നത്. അതിന് മംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ആ രീതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാം. അതല്ല എങ്കിൽ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ, മലയാളം അക്ഷരങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ മാർഗമുണ്ട്. ഇവിടെ ഈ ആ എന്നെഴുതിയ അക്ഷരത്തിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഈ കീബോർഡിൻ്റെ രണ്ടാമത്തെ ലേഔട്ട് എടുക്കുക. നോക്കി എഴുതുക എന്ന് മാത്രം കാണുന്ന, മലയാളത്തിൽ എഴുതുക എന്ന് മാത്രം കാണുന്ന ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കി എല്ലാ മലയാള അക്ഷരങ്ങളും കാണാം. ഈ അക്ഷരങ്ങൾ ഓരോന്നും നോക്കി നമുക്ക് ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നിയത് ആദ്യത്തെ ഓപ്ഷനാണ്, മംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ കാണുന്ന രീതി. അപ്പോൾ അത് വരണമെങ്കിൽ ഞാൻ ഇതുപോലെ ബാക്ക് കൊടുത്തെല്ലാം മാച്ചതിന് ശേഷം ആ എന്ന ലെറ്റർ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ നോക്കിയ മംഗ്ലീഷിൽ എഴുതി മലയാളത്തിലേക്ക് മാറുന്ന ലേ ഔട്ട് സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ
ഇവിടെ സജഷൻസ് കാണിക്കുന്നുണ്ട് വാക്കുകൾ, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ വേർഡുകൾ വാക്കുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ദാ ഇവിടെ ABC എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം മലയാളത്തിലേക്ക് പോകണമെങ്കിൽ വീണ്ടും മലയാളത്തിൻ്റെ ആ എന്ന അക്ഷരം എഴുതിയിരിക്കുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. കൂടാതെ മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് മാറാനും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ ഉള്ള ആപ്ലിക്കേഷനുകളിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു അവിടെയെല്ലാം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.